subscribe now and press the bell icon. Never miss an update. വ്യാജരേഖ വിവാദം ഫാദർ ടോണി കല്ലുകാരനെയും പ്രതി ചേർത്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പന വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ വിവാദത്തിൽ സഭയിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു. രേഖകൾ വ്യാജമല്ലെന്നും കേസിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും കഴിഞ്ഞ ദിവസം സഭാ അഡ്മിനിസ്ട്രേറ്റർ വാർത്താസമ്മേളനം നടത്തി ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നു. കേസിൽ ഫാദർ പോൾ തേലക്കാട്ടിനെ കൂടാതെ ഫാദർ ടോണി കല്ലുകാരനെയും അന്വേഷണ സംഘം പ്രതി ചേർത്തു. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്നാം പ്രതി കൊന്തുരുത്തി സ്വദേശി ആദിത്യനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കാക്കനാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ DYSP KA വിദ്യാധരൻ സമർപ്പിച്ച അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നാലാം പ്രതിയായിട്ടാണ് ഫാദർ ടോണി കല്ലുകാരനെ ചേർത്തിരിക്കുന്നത്. ഫാദർ പോൾ തേലക്കാട്ടാണ് കേസിലെ ഒന്നാം പ്രതി. റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കുന്നതിനായി ഒന്നാം പ്രതിയും നാലാം പ്രതിയും ചേർന്ന് കുറ്റകരമായ ഗൂഢ ആലോചന നടത്തി. കേസിലെ മൂന്നാം പ്രതിയെ ഉപയോഗിച്ച് ഇയാളുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള എറണാകുളം കൊന്തുരുത്തിയിലെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ പേരിൽ ICIC ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2016 സെപ്റ്റംബർ 23 ലുലു കൺവെൻഷൻ സെന്ററിന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് 16 ലക്ഷം രൂപ കൈമാറിയെന്നും 2017 ജൂലൈ 9 ICICI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 85,000 രൂപ മാരിയറ്റ് ലുലു ഹോട്ടലിന് കൈമാറിയെന്നും രേഖകൾ ഉണ്ടാക്കി. മാരിയറ്റ് കൺവെൻഷൻ ക്ലബിൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് അംഗത്വമുണ്ടെന്നും മാർ ജോർജ് ആലഞ്ചേരിയുടെ പേരിലുള്ള ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് 15 പേർ പങ്കെടുത്ത മീറ്റിംഗ് നടത്തിയെന്നും മറ്റുള്ള രേഖകൾ 2018 August 20 മുതൽ വിവിധ തീയതികളിലായി മൂന്നാം പ്രതി നിർമ്മിച്ചു. ഇത് ഫാദർ ടോണി കല്ലുകാരൻ പരിചയപ്പെടുത്തി കൊടുത്ത ഒന്നാം പ്രതിയായ ഫാദർ പോൾ തേലക്കാട്ടിന് ആദിത്യൻ അയാളുടെ ഇമെയിൽ ID നിന്നും അയച്ചു കൊടുത്തു. ഇതിന്റെ കോപ്പി നാലാം പ്രതിയായ ഫാദർ ടോണി കല്ലുകാരനും അയച്ചു. ഇത് 2019 January 7 മുതൽ നടന്ന സിനഡിൽ സമർപ്പിച്ചു. മാർ ജോർജ് ആലഞ്ചേരിയെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിനായി പ്രതികൾ ശ്രമിച്ചുവെന്നും കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതി ആദിത്യനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അറസ്റ്റിലായ ആദിത്യൻ രംഗത്തെത്തി. വൈദികർക്കെതിരെ മൊഴി നൽകാൻ പോലീസ് മർദ്ദിച്ചുവെന്നും കാലിലെ നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചുവെന്നും ആദിത്യൻ കോടതിയിൽ പറഞ്ഞു. കാൽവെള്ളയിൽ നിരവധി വട്ടം അടിച്ചുവെന്നും ആദിത്യൻ പറഞ്ഞു. ഫാദർ ടോണി കല്ലുകാരന്റെ പേര് പറയാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനമെന്നും ആദിത്യൻ കോടതിയിൽ പറഞ്ഞു. തുടർന്ന് കോടതി ആദിത്യനെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചു. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കർദിനാളിനും ബിഷപ്പുമാർക്കും സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് പറയുന്ന രേഖകൾ വ്യാജമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സഭയിലെ വൈദികർക്കെതിരെ മൊഴി നൽകുന്നതിന് മകനെ 3 ദിവസം കസ്റ്റഡിയിൽ വെച്ച് പോലീസ് പീഡിപ്പിച്ചെന്ന് പ്രതി ആദിത്യന്റെ പിതാവ് സക്രിയായും ആരോപിച്ചിരുന്നു. തിരക്കഥ തയ്യാറാക്കിയാണ് പോലീസ് അന്വേഷണമെന്ന് വൈദിക സമിതി അംഗങ്ങളും തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.